ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ ഇന്നൊരു പെറ്റ് മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതാണ് തായ്ഫിലെ യൂണിവേഴ്സിറ്റി അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ റൂട്ട് തായ്ഫിൽ നിന്ന് അൽബയക്കുള്ള റൂട്ടാണ് അവിടെ നിന്ന് വേറെ ഒരു ഉള്ളോട്ടേക്കുള്ള റൂട്ട് റോഡുണ്ട് അതിലൂടെയാണ് കേട്ടോ പോവൽ അങ്ങനെ ഇവിടെ എത്തിയിട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഇവിടുത്തെ എങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും എന്താ എങ്ങനെയെന്നൊക്കെ ഒന്നും അറിയില്ല കേട്ടോ പിന്നെ ഈ ഭാഗമൊക്കെ പുല്ലാണ് കേട്ടോ ഒട്ടകത്തിന് ആടിന് പശുവിനെ അങ്ങനെയൊക്കെ കൊടുക്കുന്ന പുല്ലാണ് ഈ പുല്ല് വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ പിന്നെ അസറിന് ശേഷമാണ് കേട്ടോ ഇവിടെയൊക്കെ ഈ ഓപ്പൺ ആക്കുന്നത് ഈ പെറ്റ് മാർക്കറ്റിൻ്റെ അവിടെയൊക്കെ ഓപ്പൺ ആക്കുന്നത് അസറിന് ശേഷമാണ് അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 5:45 to 6 ആവാനായിക്കണം കേട്ടോ കുറേ നേരം വൈകണം കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിക്കണ് കുറേ കച്ചവടക്കാരും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു നിർത്തിക്കാണ്ട് പോകുന്നുമുണ്ടായിരുന്നു പിന്നെ പ്രാവ് നല്ല രസമുണ്ട് കേട്ടോ പ്രാവിൻ്റെ കുട്ടിയാണ് കേട്ടോ അതൊക്കെ ഈ ഷോപ്പിൽ ഫുള്ള് പ്രാവ് അങ്ങനത്തെ ഐറ്റംസ് തന്നെ പല പല സൈസ് പ്രാവ് പിന്നെ കോഴി ഇവിടെ നിന്ന് വെച്ചാൽ അധികം ഒരു മെയിനായിട്ടൊരു സംഭവം നടത്തുന്നത് വിചാരിച്ചാൽ എനിക്ക് തോന്നിയത് ഫുള്ള് കോഴിയാണ് പിന്നെ നല്ല രസമുള്ള ക്യൂട്ടായൊരു ഡോഗ് ഉണ്ട് കേട്ടോ നല്ല രസം നമ്മൾ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ബൊമ്മൊക്കെ ഉണ്ടാവില്ല അതുപോലെ തന്നെ തന്നെയുണ്ട് ഈ ഡോഗിനൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇതിനെങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു ക്യൂട്ടായി ഇങ്ങനെ തോന്നി പിന്നെ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് മറ്റേതൊക്കെ ഷോപ്പാണ് ഷോപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിൽക്കുന്നതാണ് മറ്റേ ഇവിടെ ഉള്ളത് ഇവരിങ്ങനെ വണ്ടിയിലായിക്കണ്ട് ഇന്ന ടൈമിലൊക്കെ ഇന്ന ടൈമാകുമ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വിൽക്കുന്ന ഇതാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ഇവിടെ കോയിൻ ഈ ഒരു കോയിനൊക്കെ വെച്ചാൽ 500 riyal to 700 riyal ആ കോയിനൊക്കെ റേറ്റ് വരുന്നത് അതിന് എന്തെത്ര പ്രത്യേകത ഒന്നും അറിയില്ല കേട്ടോ പക്ഷെ എന്തെങ്കിലും ഒരു റേറ്റ് പോയി അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവുമോ പിന്നെ ഇത് പിന്നെ ഇതിൽ ടർക്കി കോയിന്നല്ലാതെ അറിയില്ല കേട്ടോ പിന്നെ കോയി താറാവ് അങ്ങനെയൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് താറാവ് കുഞ്ഞുങ്ങളാണ് കേട്ടോ ചെറിയ ഓരോ കോയിക്കനുസരിച്ച് കേട്ടോ ഓരോ റേറ്റ് വരുന്നത് ഈ ഇതിലുള്ള കോയിനൊക്കെ 50 riyal കേട്ടോ വരുന്നത് പക്ഷേ ഇതിനെക്കാട്ടി ചെറിയ കോയികളൊക്കെ ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ ഈ വീഡിയോയിൽ തന്നെ ഫുള്ളും കാണാം ഇതിലുള്ള കോയിനൊക്കെ 25 riyal അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ കിളികളായിട്ടും മയിലായിട്ടും ഓരോ തത്ത ഡോഗ് അങ്ങനെ പല ഐറ്റം സാധനങ്ങളുണ്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട് ഇവിടെ സാധാരണയായിട്ട് വെള്ളിയാഴ്ച മാത്രം ഓപ്പൺ ഉണ്ടാവുള്ളൂ കേട്ടോ ബാക്കിയുള്ള ദിവസമൊക്കെ ക്ലോസ് ആയിരിക്കും വെള്ളിയാഴ്ച അസറിന് ശേഷം മാത്രമാണ് ഓപ്പൺ ആക്കുകയുള്ളൂ
ഈ കോയിനൊക്കെ 25 റിയാലിനാണ് കേട്ടോ. പിന്നെ പ്രാവുകള്, ഓരോ കച്ചവടക്കാരാണ് എന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് സാധനങ്ങളുള്ളൂ കേട്ടോ അവരുടെ അടുത്തൊക്കെ. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഒരു ഒരു പൂച്ചയാണെങ്കിൽ ഒരു പൂച്ചേനെ മാത്രം വിൽക്കും. പക്ഷെ അതിന് മാത്രമുള്ള റേറ്റും ഉണ്ടാകും. കിളികൾ, കിളിയാണെങ്കിൽ 3-4 അല്ലെങ്കിൽ 5-6 സൈസൊക്കെ കിളികളുണ്ടാവും ഒരു കച്ചവടക്കാരടുത്ത്. അതിന് അത്ര കുറേ സാധനങ്ങളൊന്നും അവരെടുത്തില്ല കേട്ടോ. അത്ര കുറച്ച് സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. എന്നാൽ അവരെടുത്ത് അതിനനുസരിച്ചുള്ള റേറ്റൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റൊക്കെ അറിയാം. ഇത് പിന്നെ മയിലാണ് കേട്ടോ. ഇതിന് എത്ര റേറ്റ് എന്നൊന്നും അറിയില്ല. പിന്നെ ഇവിടെ കിളികളൊക്കെയാണ്. ഇതിൻ്റെ റേറ്റ് ഒന്നും അറിയില്ല കേട്ടോ. എന്തായാലും ആ കിളികൾക്ക് ഒരു 1500-2000 റിയാലൊക്കെ റേറ്റ് ഉണ്ടാകും നോക്കണമെങ്കിൽ തന്നെ. എനിക്കൊരു മിനിമം ഇങ്ങനെ തോന്നിയത് ഒരു കിളിയുണ്ട്, ആ കിളിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ തന്നെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അത്ര റേറ്റൊക്കെ ഉണ്ടാകുമെന്ന്. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഇന്നത്തെ കുറച്ച് വലുപ്പമുള്ള നല്ല രസമുള്ള ഇന്നത്തെ ഈ കിളികളെ റേറ്റ് ഒന്ന് പിന്നെ പറയണ്ട, നമുക്ക് ഒന്ന് മനസ്സിലാവുമല്ലോ കുറച്ചെങ്കിലും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കാണാൻ കുറച്ചാ ഉള്ളെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. സംഭവമൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ മാർക്കറ്റൊക്കെ ഒരു രസം തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തൊക്കെ ഒരു മാർക്കറ്റൊക്കെ നമുക്ക് പല മോഡല് പല ഐറ്റംസ് കിളികളെയും മൃഗങ്ങളെയും ഒക്കെ കാണാമല്ലോ. ഇവിടെ കൂടുതൽ കോയി, പ്രാവ് ആ ഐറ്റംസ് മാത്രമേ ഉണ്ടോ കൂടുതലായിട്ടുള്ളത് ഇവിടെ. ബാക്കിയൊക്കെ ഉള്ളത് കുറച്ച് കുറച്ചാണ്. വെറൈറ്റി ഐറ്റംസ് ആണെങ്കിലും കുറച്ച് കുറച്ചുള്ളൂ. ഈ പ്രാവ് കോയികളാണ് കൂടുതലുള്ളത് ഇവിടെ. അതിൻ്റെതാണ് മെയിനായിട്ടുള്ള കച്ചവടം ഇവിടെ നടക്കുന്നതും. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേനും കുറേ നേരം ആയിക്കണല്ലോ. അപ്പോൾ തന്നെ കുറേ കച്ചവടക്കാരൊക്കെ പോയിക്കണം കേട്ടോ. കുറച്ച് കച്ചവടക്കാരെ തന്നെ ഉള്ളേന്ന്. കുറേ കച്ചവടക്കാർ ഞങ്ങൾ വരുമ്പോഴത്തേനും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ കുറേ കഴിഞ്ഞിരിക്കണേ. ഇവിടെ ഇങ്ങനെ ചില സ്ഥലത്ത് കോഴികൾ ചത്തിക്കണം. പിന്നെ താറാവൊക്കെ ചത്ത് ഇങ്ങനെ കെടുത്തുണ്ട് കേട്ടോ.
ഇവിടെ പിന്നെ രണ്ട് ഡോഗ് ഉണ്ടാവും. അതില് ഒരു ഡോഗിനെ കച്ചവടക്കിയാണ്, മറ്റേ ഡോഗ് ഉണ്ട്. പക്ഷെ മറ്റേ ഡോഗ് ഭയങ്കര നല്ല കണ്ണ് കാണുമ്പോൾ തന്നെ ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡോഗായി തോന്നിട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടാവും. ഒരു നല്ല വലുപ്പമുള്ളൊരു ഡോഗാണ്. പക്ഷേ ഫോണിൽ കണ്ടാൽ ചെറുതാണെന്നൊക്കെ വിചാരിക്കും. കുറച്ച് വലുപ്പും തടിയൊക്കെ ഉള്ള ഒരു ഒരു പേടി കാവുന്ന പോലത്തെ ഒരു ഡോഗാണ്. പിന്നെ ഇവിടെ കോയി പ്രാവ്. അതിനെ എല്ലായിടത്തും കോയി പ്രാവ് തന്നെ മെയിനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത് പിന്നെ മുയലേ കുട്ടികള്, മുയലും കുട്ടികളും നല്ല റിസൾട്ട് ഒക്കെ ആണ്, നല്ല ക്യൂട്ടാണ്. പിന്നെ ഈ ഓരോ പെട്ടിയിലൊക്കെ ഓരോന്നുണ്ട്. ഒരു ബ്ലാക്ക് മുയല്, പിന്നെ ഒരു പല സൈസ് കളർ മുയലുണ്ട്. പിന്നെ ഇതാണ് നല്ല രസമുള്ള ഒരു കിളിയാണ് കേട്ടത്, ഒരു ചെറിയ കിളി. അവരിങ്ങനെ പറത്തുമ്പോൾ പിന്നെ അവരെ കൈമല തന്നെ വന്നിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കിളിൻ്റെ റേറ്റ് 500 റിയാലാണ്. നല്ല സംഭവം, നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. നമ്മൾ കൈമൽ ഇങ്ങനെ വന്നിരിക്കും, നല്ല ക്യൂട്ടാണ്. പക്ഷേ 500 റിയാൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അറിയില്ല കേട്ടോ, അത്രയ്ക്കും ഉണ്ടാകുമായിരിക്കും അറിയില്ല. ആദ്യമായിട്ട് കാണാണ് അങ്ങനത്തെ ഒരു കിളി. ഇത് പിന്നെ കാടക്കോയി, നല്ല രസമുണ്ട് കാടക്കോയിനെ കാണാൻ കേട്ടോ. പിന്നെ ഇതിന് നല്ല രസമുള്ള പൂച്ച ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ച. പിന്നെ മേലത്തെ ഒരു മുകളിലുണ്ട് നല്ല രസമുള്ള പൂച്ച, പക്ഷെ അതൊക്കെ ഉറങ്ങാണ്. അപ്പോൾ വീഡിയോസിൽ നേരൊക്കെ ഒന്ന് കാണിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. നല്ല വൈറ്റ് പൂച്ചയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഇത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ് ഒട്ടകത്തിനൊക്കെ വിൽക്കുന്ന സ്ഥലം കണ്ടത്. ഈ ഭാഗം ഫുള്ള് ഒട്ടകത്തിന് അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ആണ്. ഒട്ടകമുണ്ട്, ആടുണ്ട്, പക്ഷേ വല്ലാണ്ട് അങ്ങോട്ട് പോയിട്ടൊന്നും ഇല്ല കേട്ടോ. ഈ ഭാഗമൊക്കെ കുറച്ചിങ്ങനെ കണ്ടുകൊണ്ട് പിന്നെ കുറേ ടൈം ആയിക്കണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചു. പിന്നെ ഇതൊരു അത്യാവശ്യ വലുപ്പമുള്ളൊരു ഒട്ടകം തന്നെ കേട്ടോ. അതിലൊന്നുള്ളത് നല്ല വലുപ്പമുള്ള ഒട്ടകമാണ്. പിന്നെ ഇവിടെ ചെറിയ ഒട്ടകങ്ങളാണ്, ഒട്ടകത്തിൻ്റെ കുട്ടികളാട്ട ചെറുതാണ്. പിന്നെ ഇത് മോരി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഒട്ടകം, നല്ല വലുപ്പമുള്ള മോരിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കാള, ഇത് കാളാണെന്ന് തോന്നുന്നു. കാള, ഒട്ടകം, പിന്നെ അപ്പുറത്തായിട്ട് ചെമ്മരിയാടുണ്ട് കേട്ടോ. ചെമ്മരിയാടിനെ കാണിച്ചു തരാം. പിന്നെ അവിടെ രണ്ട് ഒട്ട ഇങ്ങനെ കടിക്കുന്നുണ്ട് കേട്ടോ, പുറത്തേക്ക് ഇങ്ങനെ കടിക്കുന്നുണ്ട് ഒട്ടകത്തിൻ്റെ. ഇതാണ് ചെമ്മരിയാട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം മാത്രം കുറച്ച് ചെമ്മരിയാടിനെ കണ്ടു. പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ടാകുമായിരിക്കും, പക്ഷെ അവിടേക്ക് ഒന്ന് പോയിട്ടില്ല കേട്ടോ. ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കുറച്ച് കണ്ട് പിന്നെ അങ്ങ് പോയിട്ടോ. പിന്നെ ഒരു വെള്ള ഒട്ടകത്തിനെയൊക്കെ കണ്ടു അങ്ങനെ. പിന്നെ അവർ രണ്ടാളും ഇപ്പോഴും നല്ല ഫുൾ അലമ്പാക്കാണ് കേട്ടോ. അവിടെ രണ്ടുപേരും നല്ല അലമ്പാക്കാണ്, കടിക്കാണ്, പല്ല് വെച്ച് നല്ല കടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വെള്ള
ഒട്ടകം നല്ല വലിപ്പം കിട്ടും ഈ ഒട്ടകത്തിന് കാണാൻ. അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട്, അങ്ങോട്ടൊക്കെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണാം അപ്പുറത്തെ സൈഡൊക്കെ ഉള്ള ഒട്ടകത്തിനെയൊക്കെ കാണാം. ഇവിടെ ഫുള്ള് ഒട്ടകം അങ്ങനത്തെ തന്നെയാണ്. ഏരിയ കണ്ട അങ്ങോട്ടൊക്കെ കുറേ ഏരിയകളുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. കുറേ ടൈം ആയപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ തിരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ ഒരു വീഡിയോ എടുക്കുന്നത്, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.